हेलो डियर फ्रेंड्स, टुडे वी आर डिस्कसिंग मेंटल रिटार्डेशन എന്നുള്ള ടോപ്പിക്ക് നമുക്ക് എല്ലാ എക്സാമിനും ഒരു മാർക്കിന് രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. എസ്പെഷ്യലി സ്റ്റാഫ് നേഴ്സ് എക്സാം ആൻഡ് ജെപിഎച്ച്എൻ ജെഎച്ച്എ ക്യാൻ ആൾസോ വാച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അവസാനം വരെ കാണുക. വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെന്റൽ റിട്ടാർഡേഷൻ ഡെഫിനിഷൻ നോക്കാം. മെന്റൽ റിട്ടാർഡേഷൻ refers to substantial limitations in present functioning. It starts before age 18 and is characterized by significantly sub-average intellectual and adaptive functioning. But significantly sub-average intellectual and adaptive functioning. ഇങ്ങനെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തായാലും മെന്റൽ റിട്ടാർഡേഷനെ പറ്റിയായിരിക്കും. അപ്പോൾ സബ്-ആവറേജ്, ആവറേജിൽ താഴെയുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഒരു ബുദ്ധി കുറവ്, ബുദ്ധി വികാസിക്കാനുള്ള കുറവ്, അത് ആവറേജിന് താഴെ, ബിലോ 70, ഐക്യു അണ്ടർ 70, ദറ്റ് ഈസ് മെന്റൽ റിട്ടാർഡേഷൻ. ആൻഡ് അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്, എന്തോ ആയിട്ട് യോജിച്ച് പോകാനുള്ള ഒരു കഴിവ് കുറവ്, പ്രത്യേകിച്ചും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, ഇതൊക്കെ കുറവായിരിക്കും. അവർക്ക് മൈൽഡ് എം ആറിലൊക്കെ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ക്യാൻ, ദേ ആർ എഡ്യൂക്കബിൾ, ബട്ട് ആ ഒരു കപ്പാസിറ്റി കുറവായിരിക്കും. സോ മെന്റൽ റിട്ടാർഡേഷൻ ഡെഫിനിഷൻ ആണ്. ഈ ഒരു രണ്ട് വാക്ക് ഓർത്താൽ മതി. സബ് ആവറേജ് ഇന്റലക്ച്വൽ ആൻഡ് അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്, ഐ ക്യു അണ്ടർ 70 കൺസിഡേർഡ് ആസ് മെന്റൽ റിട്ടാർഡേഷൻ. സൈൻസ് ആൻഡ് സിംപ്റ്റംസ്, ഫെയിലർ ടു അച്ചീവ് മൈൽ സ്റ്റോൺസ് ഇൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ്, സിറ്റിംഗ്, ക്രോളിംഗ്, വാക്കിംഗ്. നമുക്കറിയാം മോട്ടോർ സ്കിൽസ്, മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സിൽ നമ്മൾ പഠിച്ചതാണ്, ഓരോ മന്തിലും കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഗ്രാസ്പിംഗ് പവർ ആകട്ടെ, ഇരിക്കാനുള്ള കഴിവാകട്ടെ, ഓടാനുള്ള കഴിവാകട്ടെ, ഇപ്പൊ ക്രോളിംഗ്, ഇഴഞ്ഞു പോവുക, നീന്തി പോവുക, അതുപോലെ അങ്ങനെ ഓരോ വാക്കിംഗ്, സ്റ്റെപ്പ് കയറുക, അതൊക്കെ ഒരു സ്കിൽസ് കുറവായിരിക്കും. മറ്റ് പ്രത്യേകിച്ച് സോഷ്യലൈസേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. സ്ലോ, ദാറ്റ് ഈസ് സ്ലോനെസ് ലേണിംഗ് ടു ടോക്ക്, വളരെ മെല്ലെ ആയിരിക്കും സംസാരിക്കാനുള്ള പഠനമൊക്കെ, മറ്റുള്ളവരോട് സംസാരിക്കുക, സോഷ്യലൈസേഷൻ സ്കിൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. സംസാരിക്കുന്ന ഒരു പെട്ടെന്ന് സംസാരിക്കൊന്നുമില്ല. Poor planning or problem solving abilities, problems keeping up in school, school activities ഒക്കെ വളരെ കുറവായിരിക്കും. മറ്റുള്ളവരോട് സോഷ്യലൈസ് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് പഠിക്കുകയൊന്നുമില്ല കാര്യങ്ങളൊന്നും. ദെൻ നമുക്ക് ഡിലേസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ സച്ച് ആസ് സെൽഫ് കെയർ സ്കിൽസ്, സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ആ ഒരു കുട്ടികൾക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് റെസ്റ്റ്ലെസ് ആയിരിക്കും, എപ്പോഴും അവരിങ്ങനെ അനങ്ങി അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ഒക്കെ എപ്പോഴും അവർക്കുണ്ടാവും. അതുപോലെ പൂർ കോൺസെൻട്രേഷൻ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല, അവരുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. ഇമ്പൾസീവ്നെസ്, ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ വളരെ വളരെ ചില സ്പീഡിൽ ശ്രദ്ധയില്ലാതെ അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ബാബു കഴിഞ്ഞിട്ടാണ് ശരത്ത് വരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ശരത്ത് പെട്ടെന്ന് ബാബു, നമ്മളത് പറയുന്നത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ചാടി ആ അദ്ദേഹത്തിന്റെ ടേണ് വെയിറ്റ് ചെയ്യാതെ വരുന്നു. അത് നമുക്കൊരു ഉദാഹരണം എന്ന് പറയാം. ഇമ്പൾസീവ്നെസ്, ഒരു ADHD കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമ്പൾസിവിറ്റി ഒക്കെ നമുക്ക് ഇവിടെയും കാണാം. ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത് കുട്ടികളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. വളരെ വാശി പിടിക്കും, ഫിസിക്കൽ ടെമ്പർ ടാൻട്രം ഉണ്ട്, ശരീരം കടിച്ച് നമ്മുടെ സ്വന്തം ശരീരം മുറിവേൽപ്പിക്കും, അവരെ നമ്മളോട് വളരെ ഉച്ചത്തിൽ സംസാരിക്കും, ഭയങ്കര വാശിയായിരിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥയായിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ആൻഡ് സെൽഫ് ഇഞ്ചൂറിയസ് ബിഹേവിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു MR കുട്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയുള്ളത് ടൈപ്സ്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്, അങ്ങനെ നാല് ടൈപ്പ് ഉണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. മൈൽഡ് ഐ ക്യു, മൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ഐ ക്യു അണ്ടർ 70 ആണ് മെന്റൽ റിട്ടാർഡേഷൻ. മൈൽഡ് എന്ന് പറയുമ്പോൾ 50 to 69, 70 to 69 ഐ ക്യു, ദാറ്റ് ഈസ് മൈൽഡ്. മൈൽഡ് മേ ബി നോട്ട് ഒബ്വിയസ് ഫോർ ഐഡന്റിഫൈഡ് അണ്ടിൽ ചിൽഡ്രൻ ബിഗിൻ സ്കൂൾ. സ്കൂളിൽ പോകുന്നവരെ നമുക്ക് ആ ഒരു കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, പ്രശ്നമുള്ള ആളാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മോഡറേറ്റ്, മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ID എന്ന് പറയുമ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ് ഐ ക്യു. മോഡറേറ്റ് ഐ ക്യു എന്ന് പറയുമ്പോൾ 35 to 49, ബിലോ 50 മോഡറേറ്റ് ആണ്. ഇസ് നിയർലി ഓൾവേസ് അപ്പാരന്റ് വിത്തിൻ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ്.
നമ്മളൊരു ആദ്യത്തെ ഒരു വർഷത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടി ഒരു നോർമൽ അല്ലാന്ന് മനസ്സിലാക്കാം. പീപ്പിൾ വിത്ത് മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് നീഡ് കൺസിഡറബിൾ സപ്പോർട്ട്സ് ഇൻ സ്കൂൾസ് അറ്റ് ഹോം ആൻഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഒരു ഈ ഒരു ഇത് മനസ്സിലാക്കാം. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അണ്ടർ 50 ആയിരിക്കും. അപ്പം ട്രെയിനബിൾ ആണ് മോഡറേറ്റ് ഐക്യു എന്ന് പറയുമ്പോൾ ട്രെയിനബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽസ് എന്തെങ്കിലും ഇപ്പം കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും, പക്ഷെ പഠിക്കാൻ കഴിയില്ല, എഡ്യൂക്കബിൾ അല്ല. മൈൽഡ് ഐക്യു എന്ന് പറയുമ്പോൾ എഡ്യൂക്കബിൾ ആണ്, മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനബിൾ ആണ്. പ്രൊഫൗണ്ട് എന്ന് പറയുമ്പോൾ പീപ്പിൾ വിത്ത് സിവിയർ, ദാറ്റ് ഈസ് അണ്ടർ 35, 20 to 34 പ്രൊഫൗണ്ട് ആണ്. ഐക്യു ബിലോ 20 need more intensive support and supervision for their entire lives. Sometimes namukku endengilo oru oxygeno allengil endengilum life saving equipments okke vendi varum. Profound mental retardation ulla oru patient alpa endengilo heart ina problem o endengilum brain sambandhamayittulla serious issue okke undaganulla sadhyathe undu. Appo close supervision vendi varuna case aanu profound ID. So namukku adutha question ilekku aduthathilekku povam. Adutha എത്തിയോളജി ഡൗൺ സിൻഡ്രം കോസസ് എന്തൊക്കെയായിരിക്കും? കോസസ് ഓൾസോ നോൺ ആസ് ഡൗൺ സിൻഡ്രം, ഓൾസോ നോൺ ആസ് ട്രൈസോമി 21 ഇസ് എ ജനറ്റിക് ഡിസോർഡർ. ട്രൈസോമി 21 ഉള്ള കണ്ടീഷനിൽ നമുക്ക് MR പ്രതീക്ഷിക്കാം. ദെൻ ഫിനിൽ കീറ്റനുറിയ ഓൾസോ കോൾഡ് PKU ഇസ് എ റെയർ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ദാറ്റ് കോസസ് അൻ അമിനോ ആസിഡ് കോൾഡ് ഫിനൈൽ അലലിൻ ടു ബിൽഡപ്പ് ഇൻ ദ ബോഡി. ഫിനൈൽ അലലിൻ ബിൽഡ് ചെയ്യുന്ന ബോഡിയിൽ വല്ലാതെ ബിൽഡ് ചെയ്യുന്ന കണ്ടീഷനാണ് ഫിനൈൽ കീറ്റോനൂറിയ. പേര് തന്നെ ഉണ്ട്, ഫിനൈൽ കീറ്റോനൂറിയ. ദാറ്റ് മീൻസ് ഫിനൈൽ അലനിൻ ടു ബിൽഡപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ വല്ലാണ്ട് ഫിനൈൽ അലനിൻ കൂടുന്ന കണ്ടീഷനാണ് ഫിനൈൽ കീറ്റോനൂറിയ. അപ്പൊ ആ കണ്ടീഷനിലും നമുക്ക് MR ഉണ്ടാകും. ദെൻ ക്യാറ്റ് ക്രൈ സിൻഡ്രം ഓൾസോ നോൺ ആസ് 5P-സിൻഡ്രം. 5P സിൻഡ്രം എന്ന് പറയുന്നത് കാറ്റ് കൈ സിൻഡ്രം ആണ്. 5P സിൻഡ്രം എന്ന് പറയുന്നത് കാറ്റ് കൈ സിൻഡ്രം ആണ്. ഇറ്റ്സ് എ ക്രോമോസോമൽ കണ്ടീഷൻ ദാറ്റ് റിസൾട്ട്സ് വെൻ എ പീസ് ഓഫ് ക്രോമോസോം 5 ഇസ് മിസ്സിംഗ്. ഒരു പീസ് ഓഫ് ക്രോമോസോം 5 മിസ് ആകുന്നതാണ് കാറ്റ് ക്രൈ സിൻഡ്രം. ഇൻഫൻസ് വിത്ത് ദിസ് കണ്ടീഷൻ ഓഫൺ ഹാവ് ഹൈ പിച്ച്ഡ് ക്രൈ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ദാറ്റ് ഓഫ് എ കാറ്റ്. ഹൈ പിച്ച്ഡ് ക്രൈ ഉണ്ടാവും ഇൻഫൻറ്റില്, ഒരു സൗണ്ട്സ് ലൈക്ക് എ കാറ്റ്. That is cat cry syndrome, 5P-syndrome or 5P-syndrome. അതൊന്ന് ഓർത്ത് വെക്കണം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതുപോലെ ലെഡ് പോയിസണിങ് മറ്റേണൽ ഏജ് മോർ ദാൻ 35 years ലെഡ് പോയിസണിങ് ഉള്ള കണ്ടീഷനിൽ നമുക്ക് കുഞ്ഞ് MR പ്രതീക്ഷിക്കുക. അതുപോലെ മറ്റേണൽ ഏജ് മോർ ദാൻ 35 years ആകുമ്പോൾ MR പ്രതീക്ഷിക്കാം. അപ്പൊ നോർമൽ ഐ ക്യു എന്ന് പറയുമ്പോൾ 90 and 110 ആണ്. നോർമൽ ഐ ക്യു ദാറ്റ് ഈസ് 90 and 110. അപ്പൊ ഐ ക്യു വല്ലാതെ കൂടുന്ന കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയാം. ഐ ക്യു വല്ലാണ്ട് കൂടുന്ന കുട്ടികളെ നമുക്ക് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയാം. അപ്പൊ ഐ ക്യു ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ MA/CA × 100 MA/CA × 100 ദാറ്റ് ഈസ് മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു 100. ഐ ക്യു ഈസ് ഈക്വൽ ടു മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻ ടു 100 എന്നും മറക്കരുത്. ഇനി ഐ ക്യു ടെസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഐ ക്യു ടെസ്റ്റ് അല്ലാത്ത എന്ത് ഓപ്ഷൻ തന്നിട്ട് ഐ ക്യു ടെസ്റ്റ് അല്ലാത്തത് ഏതെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ് ഒരു ഐ ക്യു ടെസ്റ്റ് ആണ്. അതുപോലെ WAIS വെസ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില് ഒരു ഐ ക്യു ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഐ ക്യു ടെസ്റ്റ് ഡിസൈൻ ടു മെഷർ ഇന്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റി ഇൻ അഡൽട്ട്സ് ആൻഡ് ഓൾഡർ അഡോൾസൻസ്. അപ്പൊ അഡൽട്ടില് അല്ലെങ്കിൽ ഓൾഡർ അഡോൾസൻസിൽ ഇന്റലക്ച്വൽ എബിലിറ്റി കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ആണ് വെസ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില്. അപ്പൊ സ്റ്റാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ് വെയ്സ് WAIS എന്ന ചിലപ്പോൾ ഓപ്ഷനിൽ കാണുള്ളൂ. വെസ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില് ഇത് രണ്ടും ഐ ക്യു ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ ഫോർ ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡംബ്. ഇപ്പൊ എന്താണ് അന്ധനും ബധിരനും മൂകനുമായവർക്ക് ഉള്ള ടെസ്റ്റാണ് വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ. വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ ഫോർ ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡംബ്. അത് ഓർത്ത് വെക്കുക. സെഗുവിൻ ഫോം ബോട്ട് ടെസ്റ്റ് ഫോർ ഇല്ലിറ്ററേറ്റ് പേഷ്യൻസ്. ഇല്ലിറ്ററേറ്റ് പേഷ്യൻസിന് ഏതാണ് സെഗുവിൻ ഫോം ബോട്ട് ടെസ്റ്റ്? ഇല്ലിറ്ററേറ്റ് പേഷ്യൻസിന് സെഗുവിൻ ഫോം ബോട്ട് ടെസ്റ്റ്. വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയില് ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡംബ്.
ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡെം പേഷ്യൻസിന് ബില്ല് ആൻഡ് സോഷ്യൽ മച്യൂരിറ്റി സ്കെയില് സെഗ്വിൻ ഫോം ബോ ടെസ്റ്റ് ഫോർ ഇല്ലിറ്ററേറ്റ് പേഷ്യൻസ്. അപ്പൊ ഇതൊന്നും എല്ലാം ഒന്ന് നാല് ടെസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. സ്റ്റാൻഫോർഡ് ബിന ടെസ്റ്റ് ഐ ക്യു ടെസ്റ്റ് ആണ്, വെസ്ലേസ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില് ഐ ക്യു ടെസ്റ്റ് ആണ്, വിൻലാൻഡ് സോഷ്യൽ മച്യൂരിറ്റി സ്കെയില് ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡെം പേഷ്യൻസിനുള്ളതാണ്, സെഗ്വിൻ ഫോം ബോ ടെസ്റ്റ് ഇല്ലിറ്ററേറ്റ് പേഷ്യൻസിനുള്ളതാണ്. ഇത് ഓർത്ത് നോക്കണം. ഇനി നമ്മളൊരു നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? ഡിസ്കാൽക്കുലിയ, മെന്റൽ ഡൊഡേഷൻ, ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ, ഡിസ്ലെക്സിയ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സബ് ആവറേജ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്, ദാറ്റ് ഈസ് കോൾഡ് MR, മെന്റൽ ഡൊഡേഷൻ, ദാറ്റ് ഈസ് സബ് ആവറേജ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മെന്റൽ ഡൊഡേഷൻ ആണ്. മെന്റൽ ഡൊഡേഷൻ മീൻസ് ഐ ക്യു ബിലോ 70. Then dyslexia refers to the difficulty with reading. Difficulty with reading ആണ് ഡിസ്ലെക്സിയ. Reading become slow and effortful. Difficulty with reading, dyslexia. Dyscalculia, difficulties in arithmetic calculation. Dyscalculia means difficulties in arithmetic calculation. Then hyperkinetic disorder may be due to organic causes and is characterized by hyperactivity, short attention span and poor powers of concentration. സാധാരണ ADHD കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ അത് തന്നെയാണ്. അപ്പോൾ ADHD കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടാകുന്നു? ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഹൈ ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ. ഇമ്പൾസീവ്നെസ്, ഇറിറ്റബിലിറ്റി, എക്സ്പ്ലോസീവ്നെസ്, പുവർ സോഷ്യൽ വർക്ക്, ഇതൊക്കെ ADHD പിള്ളേർക്ക് ഉള്ളതാണ്. ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ ഉള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഫൗണ്ട് മെന്റൽ ട്രഡേഷൻ ഈസ് ഓപ്ഷൻ ഐ ക്യു ബിലോ 20, ഐ ക്യു 20-35, ഐ ക്യു 50-70, ഐ ക്യു 35-70. കറക്റ്റ് ആൻസർ ഈസ് ഐ ക്യു ബിലോ 20. ഐ ക്യു 20-ൽ താഴ്ന്നാണ് പ്രൊഫൗണ്ട് മെന്റൽ ട്രഡേഷൻ. 20-35 സിവിയർ, 50-70 മോഡറേറ്റ്, 50-70 മൈൽഡ്, 35-50 ആണ് ഇവിടെ. 35-50 മോഡറേറ്റ്, അത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. കറക്റ്റ് ആൻസർ ലെസ് ആൻഡ് അറ്റൻറ്റീവ്, ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്. ഇതാണ് ഓപ്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ADHD. ദാറ്റ് ഈസ് ലെസ്, ഹീസ് ലെസ് അറ്റൻറ്റീവ്, ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്. മോർ അറ്റൻറ്റീവ് അല്ല, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് അല്ല, അതുപോലെ ലെസ് അറ്റൻറ്റീവ് ആണ്. കോൺസെൻട്രേഷൻ കുറവാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അറ്റൻഷൻ കുറവാണ്. ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻ ADHD ഈസ് അലോപെരിഡോൾ, ഇമിപ്രാമിൻ, മിഥൈൽഫിനിഡേറ്റ്, അൽപ്രാസോളം. കറക്റ്റ് ആൻസർ ഈസ് മിഥൈൽഫിനിഡേറ്റ്. ദ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഈസ് മിഥൈൽഫിനിഡേറ്റ്. മറക്കരുത്, അലോപെരിഡോൾ ആന്റി സൈക്കോട്ടിക് ഡ്രഗ് ആണ്, ഇമിപ്രാമിൻ ആന്റി ഡിപ്രസന്റ് ആണ്, അൽപ്രാസോളം ആൻസൈലോട്ടിക് ഡ്രഗ് ആണ്. Next question, Tourette is a disorder of options, attention deficit, tics, autism, mental retardation. Correct answer is tics. Tourette is a disorder of tics. Tourette എന്ന് പറയുമ്പോൾ unwanted movements, അതുപോലെ involuntary unwanted talks, അതുപോലെ involuntary movements രണ്ടും ഉണ്ടാവും. ആവശ്യമില്ലാതെ പെട്ടെന്ന് involuntary ആയിട്ട്, ഈ nervous system disorder ആണ്, അതുകൊണ്ട് തന്നെ ഇൻവോളണ്ടറി ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ആക്ഷനും അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരവും. ഇപ്പൊ നമുക്ക് റാണി മുഖർജിയുടെ ഹിച്ചിക്കി എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്. ആ ഫിലിമിൽ കണ്ട നമുക്ക് ഫിലിം കണ്ടവർക്ക് അറിയാം, ടൂറെറ്റ് ഡിസോർഡർ. ആ ഒരു ഫിലിമിൽ റാണി മുഖർജി കാണിക്കുന്ന ആക്ഷനും സംസാരവും, അനാവശ്യമായിട്ട് സംസാരവും ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ.